അപ്പോൾ നമ്മളിന്ന് ഒരു എക്സ്പെരിമെൻ്റാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ കെറോസീൻ എടുക്കുന്നുണ്ട്, എന്നിട്ട് ഒരു ഡ്രോപ്പ് ടൈൽസിൽ ഒഴിക്കുന്നുണ്ട്. സാധാരണ ഗ്ലാസ്സാണ് ഉപയോഗിക്കാറ്, എന്തെങ്കിലും ഗ്ലാസ്സിലെത്തുകൊണ്ടാണ് ടൈൽസ് ഉപയോഗിക്കുന്നത്. കെറോസിൻ്റെ ഡ്രോപ്പ് ഒറ്റിച്ചതിന് ശേഷം അതേ അളവിൽ അതേ സ്റ്റാർട്ട് ലൈനിൽ വാട്ടർ ഡ്രോപ്പ് ഒറ്റിക്കുന്നുണ്ട്. ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് വിസ്കോസിറ്റി ഏറ്റവും കൂടുതൽ ഏതിനാണ്, വിസ്കോസിറ്റി ഏറ്റവും കുറവ് ഏതിനാണെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ വിസ്കോസിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ലിക്വിഡിൻ്റെ ലെയേഴ്സ് തമ്മിലുള്ള റിലേറ്റീവ് മോഷനെ അപ്പോസ് ചെയ്യുന്ന സ്വഭാവ സവിശേഷതയാണ് വിസ്കോസിറ്റി. വിസ്കോസിറ്റിയുടെ ഏറ്റവും ലളിതമായ എക്സാമ്പിളാണ് ഈ എക്സ്പെരിമെൻ്റ്. അപ്പോൾ നമ്മൾ കെറോസിൻ ഒഴിച്ചു, വാട്ടർ ഒഴിച്ചു, പിന്നെ തേനില്ലാത്തതുകൊണ്ട് എഞ്ചിൻ ഓയിലാണ് ഒഴിച്ചത്. ഇനി ഈ ടൈൽസ് ഒന്ന് ചെറുതായിട്ട് ചരിച്ച് നോക്കാം. അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും ഓരോ ദ്രാവകവും ഒരേ സ്പീഡിലല്ലേ പോകുന്നത്. അതായത് ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സും ലിക്വിഡിൻ്റെ ലെയേഴ്സ് തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സും കൊണ്ടാണ് ലിക്വിഡ്സിൻ്റെ ഫ്ലോ തടസ്സപ്പെടുന്നത്. അപ്പോൾ ഇതിനെയാണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വിസ്കോസിറ്റി കൂടുതലുള്ളത് ഹണി, ഗ്ലിസറിൻ, ടാർ, മെർക്കുറിയാണ്. കുറഞ്ഞ വിസ്കോസിറ്റി ഉള്ളത് കെറോസിൻ, ഡീസൽ, പെട്രോളാണ്. താങ്ക് യു.